ഡേ ആൻഡ് ഡീൽസ്. ഇനി പാർക്കിൽ പോകുന്ന ലാഘവത്തോടെ ഷോപ്പിംഗ് നടത്താം. Day and Deals. The deals make you smile. Opposite police station near KCB office, Changarangulam. പൊന്നാനി മണ്ഡലത്തിൽ കടൽഭിത്തി നിർമ്മാണത്തിന് 10 കോടി രൂപ അനുവദിച്ചു. കടൽഭിത്തി തകർന്ന ഇടങ്ങളിലും മറ്റുമാണ് പുനർനിർമ്മാണം നടത്തുക. പൊന്നാനി നിയോജക മണ്ഡലത്തിലെ കടലോര പ്രദേശമായ പൊന്നാനി നഗരസഭ, വെളിയങ്കോട്, പാലപ്പെട്ടി ഭാഗങ്ങളിൽ കടൽഭിത്തി നിർമ്മാണത്തിന് 10 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഉണ്ടായ ഡൌട്ടെ ചുഴലിക്കാറ്റടക്കമുള്ള സൈക്ലോണുകളുടെ ഭാഗമായി പൊന്നാനി തീരപ്രദേശങ്ങളിലുണ്ടായ രൂക്ഷമായ കടലാക്രമണത്തിൽ നിരവധി വീടുകൾ പൂർണ്ണമായും ഭാഗികമായും തകർന്നിരുന്നു. ശാശ്വതമായ കടൽഭിത്തി കെട്ടി തീരദേശ പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിനുവേണ്ടി പുതിയ സർക്കാർ അധികാരമേറ്റ ഉടൻ തന്നെ തീരദേശ സംരക്ഷണ പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. രൂക്ഷമായ കടലാക്രമണം ഉണ്ടാകുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി രൂപീകരിച്ച റെഡ് സ്പോട്ടിൽ പൊന്നാനിയും ഉൾപ്പെട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി ടെഡ്രാപോട്ട് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള കടൽഭിത്തി നിർമ്മാണം കേരളത്തിൽ രൂക്ഷമായ കടലാക്രമണ ഭീഷണിയുള്ള കൊച്ചിയിലെ ചെല്ലാനത്ത് പുരോഗമിക്കുകയാണ്. ചെല്ലാനത്തെ പണി പൂർത്തീകരിക്കുന്നതോടെ റെഡ് സ്പോട്ടിൽ ഉൾപ്പെട്ട പൊന്നാനി അടക്കമുള്ള മണ്ഡലങ്ങളിലേക്കും ടെട്രാപോട്ട് പദ്ധതി വ്യാപിപ്പിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പൊന്നാനിയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കടലാക്രമണ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെയും ജലസേചന വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ ഭാഗമായി ദ്രുതഗതിയിലുള്ള നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. സർക്കാരിന് മുന്നിൽ സമർപ്പിച്ച പ്രപ്പോസൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കമ്മിറ്റി തത്വത്തിൽ അംഗീകരിച്ച് സർക്കാർ ഭരണാനുമതി നൽകുകയായിരുന്നു. എത്രയും പെട്ടെന്ന് സാങ്കേതിക അനുമതി കിട്ടാനും വർഷകാലം ആരംഭിക്കുന്നതിന് മുൻപ് ഏപ്രിൽ മെയ് മാസത്തോടുകൂടി പണി തീർക്കാനുമാണ് ഇറിഗേഷൻ വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഇതോടുകൂടി നിലവിൽ തീരദേശ ജനതയുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന ദൌത്യത്തിൽ വലിയ ഒരു ചുവടുവയ്പ്പാണ് MLAയും സർക്കാരും നടത്തിയിരിക്കുന്നത്. ശാശ്വതമായ കടൽഭിത്തി സംരക്ഷണത്തിനു വേണ്ടിയുള്ള ഇടപെടൽ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മികച്ച പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പി. നന്ദകുമാർ MLA അറിയിച്ചു. NCV ന്യൂസ്, പൊന്നാനി.